അവാർഡിന് ശേഷം ആദ്യം ഞങ്ങൾ കാണുകയാണ്. ആദ്യം ഒരു അഭിനന്ദനങ്ങൾ തന്നെ കേട്ടോ. ആയിക്കോട്ടെ. നമുക്ക് ഈ പറയുന്നത് പോലെ സ്പോട്ടിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ പറയുന്നു സോനെ തുടക്കം തന്നെ പഠിച്ചു അതുപോലെ നമുക്ക് എപ്പോഴും തക്കടിക്കാൻ. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. സോറി അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവ്വല്ലേ. ആയർ സാബ് ഒരു സിനിമ നമുക്കറിയാം. ഇതൊക്കെ കേസ് അന്വേഷണമായി അന്യ സംസ്ഥാനത്തിലേക്ക് പോകുന്ന ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടു. ആയർ സാബ് മിലിറ്ററി സിനിമ അല്ല ഞാൻ. ഇത്തരം കേസ് അന്വേഷണമായി പല സംസ്ഥാനത്തിലേക്ക് പോകുന്ന കുറെ സിനിമകൾ നമ്മൾ കണ്ടുപോയി. ഈ ഇടയ്ക്ക് വരെ കണ്ടുപോയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിരിക്കും? പിന്നെ ചൂടാണ്ട് എസിയൊന്നും ഇല്ല. അത് ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന് ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം, ഓരോ സിനിമകൾ ചേഞ്ച് ചെയ്യും തോറും ടെൻഷൻ അടിക്കാറുണ്ടോ? ടെൻഷൻ അടിക്കാറുണ്ട് ഇപ്പൊ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കളം കയ്യിലെടുക്കുവാണോ? അങ്ങനെ താങ്കളുടെ ജീവിതത്തിലേക്ക് എന്താണ് തോന്നുന്നത്? ജീവിതത്തിലെ ജീവിതത്തിൽ ഉയർച്ച തോന്നുന്നു തീർച്ചയായിട്ടും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. എന്തായാലും നേരായിട്ടുള്ള ഉത്തരം പ്രതീക്ഷിക്കണ്ട. ചോദ്യം നേരല്ലോ. ചോദ്യം കുറി ഓ എന്നെ അങ്ങ് തല്ലിക്ക് കൊല്ലി. ഓ അങ്ങനെന്താ എങ്കിൽ ഞങ്ങൾ പോകാതെ നടന്നു പോവാ. അപ്പൊ എങ്ങനെയാ ഇവിടെ ഒക്കെ തന്നെ കാണുമല്ലോ അല്ലേ?